ജാലം നിന്റെ മധ്യേ മരതകമലപോൽ ഭോഗഭോഗീന്ദ്രതൽപ്പേ ചഞ്ചൽ ചെല്ലി വിലാസൈ ത്രിഭുവനമഖിലം കാത്തുരക്ഷിക്കുമാദ്യൻ പഞ്ചാനാം പാണ്ഡവാനാം പ്രിയസഹിതിരുവാറൻ മുളത്തമ്പുരാൻ എൻ നെഞ്ചിൽ കിഞ്ചിൽ പിരിഞ്ഞിടരുത് അതിനനുശം കാലമേ കൈതൊഴുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് അതിപരിപാവനമായ ഒരു സ്ഥാനത്താണ്. ആറന്മുള ദേശത്തിൻ്റെ ദേശാധിപതിയായ തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മേലുകരയിലെ വിച്ചൂർ മണിക്കൽ മഠം. കാട്ടൂരിൽ നിന്നും യാത്ര തിരിക്കുന്ന തിരുവോണത്തോണി യാത്രാമധ്യെ ഇവിടെയും അയിരൂർ മഠത്തിലും അടുത്തു വരുന്നു. ഭഗവത് സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന രണ്ടു മഠങ്ങളും തിരുവാറന്മുളയപ്പൻ്റെ സങ്കല്പത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഈ രണ്ട് സ്ഥാനങ്ങളിലും തിരുവോണത്തോണി അടുത്തു കയറാൻ ഇടത്താവളങ്ങളാകാൻ കാരണമായ സംഭവം ഇങ്ങനെയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ തിരുവാറന്മുള ഭഗവാന് തിരു അമൃതേത്വമായി കാട്ടൂർ മഠത്തിൽ നിന്നും യാത്ര തിരിക്കുന്ന തിരുവോണത്തോണി ഉത്രാട രാത്രിയിൽ ഒരു കരയിൽ ഒരു സ്ത്രീ വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി വിളക്കെല്ലാം കത്തിച്ച് നാമം ജപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ അവർ അവരുടെ അടുക്കളയിൽ പോയി നോക്കി, ഭക്ഷണം എന്തുവരെ ഉണ്ടെങ്കിൽ അടുത്ത് പറക്കി വെക്കാം. അവരെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം ഒരു സാധനങ്ങളും അവിടെ ഇല്ല. ആ സമയത്ത് അവർ തിരുവാറന്മുളയപ്പൻ അന്നദാന പ്രഭുവായ തിരുവാറന്മുളയപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ സമയം തിരുവോണത്തോണി പമ്പാനദിയിലൂടെ വരുന്ന സമയമായിരുന്നു. തോണി ആ കടവിന് വന്ന് നിന്നു. ആ സമയം തോണിയിൽ അന്നത്തെ കാലത്ത് പ്രശ്നം വെക്കുന്ന ആൾക്കാരുണ്ട്, 18 നായർത്തറവാട്ടുകാരുണ്ട്, സർവോപരി മങ്ങാട്ട് ഭട്ടതിരിയുമുണ്ട്. സത്യമുള്ള കാലമാണ് അന്നത്തെ കാലം. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തെളിഞ്ഞു, എൻ്റെ സന്താനം മുകളിൽ വാമഭാഗത്ത് പമ്പയുടെ ഇടതുവശത്ത് പട്ടിണിയോടെ ഇരിക്കുന്നു. അവർക്ക് അവരുടെ വയറനറിയാനുള്ള വിധത്തിൽ, അവർക്ക് തിരുവോണം ഉണ്ണാനുള്ള വിധത്തിൽ സാധനങ്ങൾ പങ്കുവെച്ച് കൊടുക്കണമെന്ന് ഭഗവാൻ അരുളിപ്പാടുണ്ടാക്കി. ആ ഒരു സാഹചര്യത്തിൽ കാലപ്പഴക്കങ്ങളിൽ വിശ്വാസം മൂലം അയിരൂർ മഠത്തിലും മേലുകര വെച്ചൂർ മനയിലും തിരുവോണത്തോണി അടുത്തു പോരുന്നു. പരിപാവനമായ ഈ സങ്കേതത്തിൽ ക്ഷേത്രത്തിൽ എന്ന പോലെ പരിശുദ്ധിയോടെ മാത്രമേ എല്ലാവരും പ്രവേശിക്കാറുള്ളൂ. ഉത്രാട സന്ധ്യയ്ക്ക് കാട്ടൂർ മഠത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം പുറപ്പെടുന്ന തിരുവോണത്തോണി അയിരൂർ മഠത്തിലും മേലുകര വെച്ചൂർ മനയിലും അടുത്തതിന് ശേഷമാണ് ആറന്മുള ക്ഷേത്രം അതിലകത്ത് തിരുവോണ ദിവസം അരുണോദയത്തിൽ ഭഗവാനുള്ള തിരുവിമൃതയത്തുമായി അടുത്തു വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലെ ഓണം ആഘോഷം വളരെ ചുരുക്കിയാണ് ഈ കുടുംബം ആഘോഷിക്കുന്നത്. എല്ലാവരും ചടങ്ങുകളുമായി ഒത്തുചേരണമെന്ന് ആത്മാർത്ഥമായി തന്നെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.